നടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായി കണ്ട വിശദിയിലൂടെയൊന്നും കാണില്ല മൊയ്ന. ഗൈസ്, അപ്പോൾ നമ്മുടെ മീൻ വളർത്തുന്ന സെറ്റപ്പ് ഉള്ളു മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് മൊയ്ന കൾച്ചർ ചെയ്യണ്ടായിരുന്നു, ഈസ്റ്റ് തന്നെയാണ് ഞാൻ കൾച്ചർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പിന്നെ മൊയ്ന കൾച്ചർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാൻ മീനെ വളർത്തുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. അപ്പം നമ്മൾ മൂന്ന് മീനെ വളർത്തുന്ന ടാങ്ക്, ഗപ്പിനെ വളർത്തുന്ന ടാങ്ക് നമ്മൾ ഇങ്ങോട്ട് മാറ്റി. ഇതിൽ നമ്മുടെ ഫുൾ ബ്ലാക്ക് ഉണ്ട്, ഫുൾ ബ്ലാക്ക് പാറ്റി ഇപ്പം മൂന്ന് കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മുടെ പ്ലാറ്റി ഉണ്ട്, പ്ലാറ്റി പിന്നെ ടച്ചറോ കോയി എന്ന് പറഞ്ഞൊരു ഗപ്പിയുണ്ട്. പിന്നെ അതിൻ്റെ അവിടെ ഒരു ഫാൻസി ഗപ്പി ഉണ്ട്, എൻ്റെ പേരൊക്കെ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൊയ്നെ കൾച്ചർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാണ്. പിന്നെ ഇതിൽ നമ്മുടെ കോയിക്കാർപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് മൊയ്നയുടെ ആ ഒരു ഇതിൽ വിശേഷങ്ങളിലേക്ക് പോകട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ മിക്സ്ഡ് ഗപ്പീസ് ആണ്. ഇതിനൊക്കെ ഞാൻ വിറ്റ് ഒഴിവാക്കട്ടോ, ഇതിനൊക്കെ ജോഡി 20 രൂപയോ 10 രൂപയോ വെച്ച് കൊടുക്കുകയാണ്. നമുക്കിവിടെ ഫുൾ ഒഴിവാക്കാണ്, മിക്സ്ഡ് ഗപ്പീസിനൊക്കെ വിറ്റ് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഞാൻ മൊയ്നിപ്പോൾ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നത് ഈ ഒരു ടാങ്കിലും പിന്നെ അതെ ഈ ഒരു ടാങ്കിലും ഇപ്പോൾ ഞാൻ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൊയ്നെ കൊടുത്തിട്ട് പോയി ഏകദേശം ഒരു ആഴ്ച രണ്ടാഴ്ച ആവാനായി. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൾച്ചർ ചെയ്ത ഈ ഒരു ടാങ്കിലാണ്. ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ കൾച്ചർ ചെയ്ത് കുറേ മൊയ്നൊക്കെ എടുത്ത് അതിൽ മൊയ്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈസ്റ്റ് വെള്ളം കലക്കി വെച്ച് പറയണം. അപ്പോൾ ഇത് തുടക്കക്കാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളിപ്പോൾ ഇത് പറഞ്ഞ് കാണിച്ചു തരാം ചെയ്യണേ. അപ്പോൾ ഇതിൽ നമുക്ക് നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ മാണി കാണിച്ചു തരാം. അപ്പോൾ ഈസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റിനേക്കാൾ നല്ലത് കടലപ്പിണ്ണാക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആണുണ്ടല്ലോ, ഫോക്കസ് ആവണില്ലേ ഗൈസ്? നമ്മുടെ ഫോൺ ക്യാമറ കമ്മാതിട്ട് പവറൊന്നും ഇല്ല. ഇതാണല്ലോ ഇങ്ങനെ ഓടിത്തുടിച്ച് നടക്കണേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായി കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നുണ്ട് മൊയ്ന റെഡ് മൊയ്ന ഉണ്ട്, സാധാ മൊയ്നുണ്ട്. ഇതിൽ റെഡ് മൊയ്ന അതിലും നമ്മുടെ സാധാ മൊയ്നാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇതിൽ ഇതിലിപ്പോൾ ഞാൻ കൾച്ചർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2-3 ദിവസമായി. നമ്മൾ 2-3 ദിവസം ഞാൻ ഈസ്റ്റ് ദിവസം കലക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ മൊയ്ന ആയിട്ട് എടുത്തിട്ടില്ല, മീനാക്ക് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ നിറഞ്ഞ് നിന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈസ്റ്റ് ഒന്ന് വൃത്തിയാക്കി ഫുള്ള് പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് ഈസ്റ്റ് കലക്കി പാടം നോക്കുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയത്തില്ല, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബലൂൺ മോളിൻ്റെ ടാങ്കാണോ, അതിൻ്റെ ടാങ്കാണ് ഇപ്പുറത്തുള്ളത്, അതുകൂടെ പോട്ടെ. നമുക്ക് ഇവിടെ മൊയ്നയുടെ കാര്യമൊക്കെ എന്താ നോക്കാം. ഞാൻ നല്ലോണം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും കൊതുക് വരും കേട്ടോ, അത് വേറെ കാര്യം. നമുക്ക് ഇനി ഇതേ ഇത് പതുക്കണ്ട് ഒക്കി നോക്കാം. ഇതിൽ മൊയ്ന ഇല്ലേ ഗായ്സ്? ഇതിൽ ഈസ്റ്റിൻ്റെ അളവ് കുറഞ്ഞു. ഞാൻ നല്ലത് കഞ്ഞിരളത്തിൻ്റെ കളറാക്കി മാറ്റി. ഫസ്റ്റ് ടൈം അല്ലത് രണ്ടാമത്തെ ടൈം ഫുൾ ക്ലീൻ ചെയ്താക്കിയപ്പോൾ കഞ്ഞിരളത്തിൻ്റെ കളറാണ് നമുക്കിത് ആക്കേണ്ടി ഈസ്റ്റ് കളിച്ച് പറയേണ്ടി. പക്ഷേ ഇതിലൂടെയൊന്നും കാണില്ല മൊയ്ന, ഒന്നു പോലില്ല. ഇളക്കി നോക്കട്ടെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഒന്നും കൂടി റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇനി ഇതിൽ അതിന് കുറച്ച് മൊയ്ന എടുത്ത് ഇതിൽ കാക്കിയിട്ട് ഇതിൽ ഈസ്റ്റ് വെള്ളം കലക്കി പറഞ്ഞു കൊടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തൈതരി പോലുള്ള ഈസ്റ്റാണ് ഞാൻ കാണിച്ചുതരാം. ഇതിൽ നമ്മുടെ എല്ലാ വീഡ്സും ഉണ്ട്, നമ്മുടെ പെല്ലറ്റ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഈസ്റ്റ്, ഈസ്റ്റ് ഒരു തരിതരി പോലുള്ള ഈസ്റ്റാണ്. തരിതരി പോലുള്ള ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ കണ്ടില്ലേ? അപ്പം അത് കലക്കി ഒഴിച്ചു കൊടുക്കലാണ് പരിപാടികൾ. അപ്പോൾ നിലവിലിപ്പോൾ ഞാൻ മൊയ്ന ഏതൊക്കെ മീനാണ് ഫീഡ് ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്കിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റിക്കും പിന്നെ നമ്മുടെ ആ ഫാൻസി ഗപ്പിനും ഒക്കെയാണ് ഞാൻ അപ്പോൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതേ നമ്മുടെ ഫുൾ ബ്ലാക്കിൻ്റെ കുട്ടികൾ, മൂന്ന് കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നതാ, രണ്ടാമത് ഇതേ ഇതേ പോണു, പിന്നെ മൂന്നാമതാൾ ഇവിടെ ഇതേ മൂന്നാളുകൾ, അതെ അപ്പോൾ മൂന്നാളുകൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ മൊയ്നിട്ട് കൊടുത്ത് റിസൾട്ട് കിട്ടിയതാണ്. ആ ഇത് ഇവരെ ഒരു ഫീമെയിൽ എന്ന് പറഞ്ഞത് പാറ്റാനായ ഫീമെയിൽ തീരെ അങ്ങനെ പാറ്റാനൊന്നും ആയിട്ടില്ല, ഇനി ഒരാഴ്ച പിടിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മൊയ്നെ ഞാൻ ദിവസം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ റിസൾട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ മൊയ്ന 100% സക്സസ് ആണ്. അതുപോലെ തന്നെ മൊയ്നെ കൊടുത്തിട്ടുള്ള ആ റിസൾട്ടും സക്സസ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് മൊയ്ന നമ്മുടെ ഗപ്പീസിന് എല്ലാവർക്കും ഫീഡ് ചെയ്ത് കൊടുക്കുക. ഗപ്പീസിനും പിന്നെ പ്ലാറ്റിക്കുമാണ് മൊയ്ന എല്ലാവരും മെയിനായിട്ടും കൊടുക്കുന്നത്. നമുക്കിനി കുറച്ച് മൊയ്ന ഇതിൽ നിന്ന് എടുക്കട്ടോ, മൊയ്ന എടുത്ത് കൊടുക്കുക. അതിൽ അത്യാവശ്യമൊക്കെ മൊയ്ന കൊടുക്കുന്നുണ്ട്. കൂടെ അപ്പോൾ അതിൽ ഇത് അത്യാവശ്യമൊക്കെ മൊയ്ന കുടുങ്ങിയിട്ട് നമുക്ക് പ്ലാറ്റീൻ്റെ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊയ്നൊന്ന് കഴുകി വൃത്തിയാക്കാം. നല്ലോണം കഴുകടാ, ഈസ്റ്റിൻ്റെ അംശം നല്ലോണം ഒന്ന് കളഞ്ഞ് പോകണം. ഇതേ റെഡ് മൊയ്നാണ് തോന്നുന്നത്, നല്ല റെഡ് കളറുണ്ട്. പക്ഷേ ആ മീനെ ടാങ്ക് എന്ന് കാണുമ്പോൾ റെഡ് കളർ ഇല്ലെങ്കിലും ഫുൾ റെഡ് മൊയ്നാസ് ആണ് ഇതിൽ കാണുന്നത് കേട്ടോ. നല്ല റെഡ് മൊയ്നാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നണേ. ഓക്കെ,
അത് ലാസ്റ്റ് ഇതേ കിട്ടിയതാണ് യെല്ലോ ഫോക്കാൻ ഇതേ കൾച്ചർ ചെയ്ത് കിട്ടിയ മൊയിനെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഞാൻ ഒറ്റ കൈ വീഡിയോ ഷൂട്ട് ചെയ്യണോണ്ടാണ് ഇത്രേ ഫോക്കസ് ആവത്. ഓക്കെ ഇപ്പൊ കണ്ടില്ലേ മൊയിനാസ് കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്കൊരു ദിവസത്തിന് ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ രണ്ടു നേരത്തിനൊക്കെ ഉള്ളത്. ഓക്കെ ഇനി നമ്മുടെ ആർക്കപ്പം കൊടുക്കുക, ഒന്നുകിൽ പ്ലാറ്റിക് അല്ലെങ്കിൽ നമ്മുടെ ഫാൻസി അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ബ്ലാക്ക് എന്ന് പറയാം. ഓക്കെ ഇപ്പോൾ പ്ലാറ്റിക് കൊടുക്കാം. ഓക്കെ പ്ലാറ്റിക് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. ഉഷാർ പവർ ഗൈസ്, പ്ലാറ്റിക് നല്ല ഉഷാർ തന്നെ നമ്മളെ മൊയിനെ കഴിക്കുന്നുണ്ട് കേട്ടോ. വാ അവിടെ തന്നെ മൊയിനെ കൊടുത്തവർക്ക് എല്ലൊരു ഐറ്റം വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഉഷാർ കിട്ടിയിട്ടുണ്ട് പ്ലാറ്റിക്. ഇനി ഇതിൽ നമ്മുടെ ഫുൾ ബ്ലാക്ക് ആണ്, ഫുൾ ബ്ലാക്ക് ഇതേ അതിന്റെ മെയിൽ ഇതാ, ഫീമെയിൽ ഇത് എവിടെ പോയല്ലോ, അതേക്കാണ് അതിന്റെ ഫീമെയില്. അപ്പൊ മൊയിനെ കൊടുത്ത് റിസൾട്ട് കിട്ടിയാണെങ്കിൽ ഇപ്പൊ കാണുന്നത്. കുറച്ചും കൂടി മൊയിനെ എടുത്ത് നമുക്ക് ഇനി നമ്മുടെ ഫുൾ ബ്ലാക്കിന് കൊടുക്കാം. നമ്മുടെ ഫുൾ ബ്ലാക്കിന് കൊടുക്കണം മൊയിന്. ആ മൊയിന മൊയിന ഇവിടെ ഈ സൈഡിലട്ട് അവരെ സ്ഥിരം ഒരു ഏരിയ എന്ന് പറഞ്ഞ ഇവിടെ കൊറേ ഉണ്ടാവും ഈ മൂലൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാരും ചോദിക്കും മൊയിനൊക്കെ എന്താ റേറ്റ്, റേറ്റിന് ഒരേ ഒരു വിലയുള്ളൂ 50 രൂപ. റെഡ് മൊയിനൊക്കെ 50 രൂപയും സാധാ മൊയിനൊക്കെ തരാം 30 രൂപയും, അങ്ങനെയൊക്കെയാണ് ഈ വില വരണത്. ഞാനത് കൂടുന്ന 50 രൂപക്കാണ് റെഡ് മൊയിന. അതിനോടൊപ്പം സാധാ മൊയിന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഒരു വെള്ള കളറിലെ മൊയിനയും കാണുന്നുണ്ട്. ഇത് കഴുകിയില്ല കഴുകട്ടെ. ഈ ടോട്ടല് ചെലവായത് 70 രൂപയാണ്, അതായത് നമ്മുടെ ഈസ്റ്റിന് 20 രൂപ, പിന്നെ നമ്മുടെ മൊയിനക്ക് 50 രൂപ ഈ ചെലവായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫുൾ ബ്ലാക്കിനുള്ള ഒരു സെറ്റപ്പ് റെഡിയായി. അപ്പൊ നമുക്ക് ഇതിനി ഈ കൂടിന്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റുമോ, നമ്മുടെ ആട്ടും കൂടെയാണ്, ആട്ടും കൂടെ ഉള്ളിലാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ആദ്യം തീറ്റ കൊടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. ഓക്കെ മൊയിന് ഇഷ്ടം മാതിരി അവർക്ക് തിന്നാൻ പാകത്തിനുള്ള എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ അപ്പൊ ഒക്കെ വന്ന് കഴിക്കാൻ തുടങ്ങി. അതിന്റെ ഫീമെയിൽ കഴിച്ചു, മെയിലും കഴിക്കുന്നുണ്ട്. ഇതേ ഫീമെയിൽ നല്ല പോരാട്ടത്തിലാണ് ഇവിടെ. അപ്പൊ നമുക്ക് അതുവരെ കൂടെ കഴിക്കട്ടെ. ഇനി നമുക്ക് മൊയിനെ നമുക്ക് ഈ ഫിഷ് നെറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റില്ല, പക്ഷെ ചെറിയ കണികയാണ് വേണം മൊയിനക്ക്. അങ്ങനെ ഒരു പ്രത്യേകത മൊയിനക്ക് വേണ്ടി സ്പെഷ്യൽ അരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കൂടിൻ്റെ ഉള്ളിൽ, ഇത് നമ്മുടെ പഴയ ആട്ടും കൂടാണ്, എല്ലാവർക്കും നമ്മുടെ വെബ് സീരീസൊക്കെ കണ്ടവരാണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ആടിൻ്റെ ഒരു വെബ് സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടവരാണെന്ന് അറിയാൻ പറ്റും. നമ്മളെ പഴയ ആട്ടും കൂടാണ്. ഞാൻ അപ്പോൾ തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം ഈ ഒരു ഹോളിലൂടെയാണ്. പിന്നെ ആ ടാങ്കിൽ നമ്മുടെ ഫാൻസി കപ്പി ഉണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഡോറ് തുറന്ന അകത്തേക്ക് കയറാൻ പറ്റും. ഇവിടെ ഫുൾ സെറ്റപ്പാണ് ഇവിടെ. ടച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുൾ എക്സ്പാൻഡ് ചെയ്യണം ഗൈസ്. ഇനി ഫുള്ളൊന്ന് ഹൈടെക് ആക്കാൻ മാറ്റിയാണ്, അതായത് ഫുൾ ഇനി ഈ ഒരു കൂട് നിറച്ച് നമ്മൾ ഫിഷ് ടാങ്ക് വരുത്തും, എങ്ങനെയൊക്കെ വരുത്തും ഗൈസ്. ഇനി ഇവിടെ ഫുള്ള് ഫിഷ് ടാങ്ക് വരുത്തണം, പിന്നെ അതെ അതുപോലെ തന്നെ ഇവിടെയും വരുത്തണം, പിന്നെ അതെ ഇവിടെ ഞാൻ കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ട്, മരപ്പല വെച്ചിട്ടുണ്ട് നമ്മളെ ഉണ്ടല്ലോ ഇവിടെ. ഇനി ഇവിടെയും ടാങ്ക് വരും, ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ടാങ്ക് വരും. ഇനി പലതും വരാൻ കിടക്കുന്ന ഉള്ളൊക്കെ നമ്മുടെ ചാനലിൽ ഓരോരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്, ചാനൽ ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബും, പിന്നെ എല്ലാവർക്കും നല്ലൊരു വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യണത് ചിലപ്പോൾ രാത്രിയായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴാണെന്ന് അറിയത്തില്ല. അതൊക്കെ അപ്പോൾ ആ ഒരു വെച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.